എക്സ്പ്രസ് ന്യൂസ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കൂടിയാലോചനകൾ കോൺഗ്രസ് ഏതാണ്ടൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയിൽ ഏതാണ്ടൊക്കെ ധാരണയുമായി കഴിഞ്ഞു. വയനാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാഗാന്ധി തന്നെയാകും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിൽ ഒരു മാറ്റവുമില്ല. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി. ചേലക്കരയിൽ മുൻ എം പി രമ്യ ഹരിദാസിനെ യു ഡി എഫ് മത്സരിപ്പിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിലാണ് രമ്യ ഹരിദാസ്. എ ഐ സി സി നിയമിച്ച സർവേ ഏജൻസിയുടെ സർവേ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസ് നടത്തിയത്. വിജയസാധ്യത മാത്രമാണ് ഏജൻസി പരിഗണിച്ചത്. അതുതന്നെയാണ് കെ പി സി സിയും ആഗ്രഹിച്ചതും. അന്തിമ പട്ടിക ഇനി ഹൈക്കമാൻഡിന് കൈമാറാനാണ് കെ പി സി സിയുടെ തീരുമാനം. ഔദ്യോഗിക തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലാകും വരിക. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളുടെ ഔദ്യോഗിക പ്രഖ്യാപനവും നടക്കും. അതിന് പിന്നാലെ സ്ഥാനാർത്ഥികൾ പ്രചരണവും തുടങ്ങും. വയനാട്ടിൽ പാർലമെൻറ് സീറ്റിൽ വിജയം 100% യു ഡി എഫിന് ഉറപ്പാണെങ്കിലും ചേലക്കരയിലും പാലക്കാടും കടുത്ത മത്സരം നടക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. ചേലക്കരയിൽ കഴിഞ്ഞതവണ ജയിച്ചത് നിലവിൽ എം പിയായ സി പി എമ്മിൻ്റെ കെ രാധാകൃഷ്ണനാണ്. കനത്ത ഭൂരിപക്ഷത്തിനാണ് കെ രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നും പല ടേമുകളിലായി ജയിച്ചു വന്നതും. അതുകൊണ്ട് തന്നെ ചേലക്കരയിൽ മത്സരം കടുക്കുമെന്നതിനാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. സംസ്ഥാനത്തൊട്ടാകെ സി പി എം ബി ജെ പി ബന്ധമുണ്ടെന്ന വിവാദം നിലനിൽക്കുന്ന ഈ അവസ്ഥയിൽ തൃശൂരിൽ കെ മുരളീധരൻ സംഭവിച്ചത് ആവർത്തിക്കാതിരിക്കാൻ പാർട്ടി ഇത്തവണ പ്രത്യേകം ശ്രദ്ധിക്കും. ഇടത് ബി ജെ പി തന്ത്രങ്ങളെയും സൗഹൃദങ്ങളെയും അതിജീവിച്ച് രണ്ട് നിയമസഭാ സീറ്റുകളിലും കനത്ത വിജയം ഉറപ്പിക്കാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്.